വെൽക്കം ടു ഡയഫോറ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാളിദാസ കവിയെ പറ്റിയിട്ടുള്ള ഒരു ഐതിഹ്യ കഥ മനസ്സിലാക്കി. ഈ വീഡിയോയിലൂടെ കാളിദാസ കവിയെ പറ്റിയിട്ടുള്ള മറ്റ് ചില രസകരമായ ഐതിഹ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു ലെജൻഡറി രാജാവായിരുന്നു വിക്രമാദിത്യൻ. ലെജൻഡറി എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് ലെജൻഡുകളിൽ മാത്രം കാണുന്നത് കൊണ്ടാണ്. വിക്രമാദിത്യൻ എന്നൊരു രാജാവ് ശരിക്കും ഉണ്ടായിരുന്നതായി ചരിത്ര രേഖകളില്ല. വിക്രമാദിത്യൻ എന്ന പേര് സ്വീകരിച്ച പല രാജാക്കന്മാരുണ്ടാകാമെങ്കിലും വിക്രമാദിത്യ ചക്രവർത്തിയെ പറ്റിയിട്ടുള്ള കഥകൾ പല രാജാക്കന്മാരുടെയും ജീവിതങ്ങളിൽ നിന്ന് കോരിയെടുത്ത ഏതാനും ചില ഏടുകൾ കൂട്ടിച്ചേർത്ത് വെച്ചതാണെന്നാണ് പല ചരിത്രകാരന്മാരുടെയും അഭിപ്രായം. വിക്രമാദിത്യന്റെ സദസ്സിൽ 9 രത്നങ്ങൾ ഉണ്ടായിരുന്നത്രേ, ദ നവരത്ന. അവ മരതകമോ അങ്ങനെയുള്ള മറ്റ് സാധനങ്ങളൊന്നുമല്ല, വ്യക്തികളായിരുന്നു. അങ്ങേയറ്റം ജ്ഞാനികളും പ്രഗത്ഭരുമായിരുന്ന 9 വ്യക്തികൾ. അവരിൽ ഒരാളായിരുന്നത്ര കാളിദാസൻ. വിക്രമാദിത്യനെയും കാളിദാസനെയും സംബന്ധിച്ചിട്ടുള്ള അനേകം രസകരമായ ഐതിഹ്യങ്ങൾ പടർന്നു പിടിച്ചിട്ടുണ്ട് ഭാരതത്തിലാകെ. അവയിൽ ചിലതാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. ഒരിക്കൽ വിക്രമാദിത്യ രാജാവ് കാളിദാസനോട് കൽപ്പിച്ചു, ഗുളു ഗുഗ്ഗുളു ഗുഗ്ഗുളു എന്ന് അവസാനിക്കുന്ന ഒരു 4 വരി കവിത നിമിഷ നേരം കൊണ്ടുണ്ടാക്കാൻ. ഒന്ന് ആലോചിക്കണം, രാജസദസ്സാണ്. ഇന്നൊക്കെ നമ്മൾ തട്ടി കൂട്ടി ഉണ്ടാക്കുന്ന ഗുളു ഗുഗ്ഗുളു എന്നൊക്കെയുള്ള കവിതകളൊന്നും അവിടെ ഏൽക്കില്ല. നല്ല അർത്ഥത്തിലും വൃത്തിയുള്ളതുമായ കവിതകൾ വേണം രാജാവിന്റെ മുൻപിൽ ബോധിപ്പിക്കാൻ. എന്നാൽ നിമിഷ നേരം കൊണ്ട് കാളിദാസൻ ഗുളു ഗുഗ്ഗുളു ഗുഗ്ഗുളു എന്ന് അവസാനിക്കുന്ന ഒരു 4 വരി കവിത, അതും അർത്ഥവത്തായ ഒരു 4 വരി കവിത ഉണ്ടാക്കിയത്രേ. ഇതായിരുന്നു അത്: ജംബൂഫലാനി പക്വാനി പതന്തി വിമലേജലെ കവി കമ്പിത ശാഖാഭ്യാം ഗുളു ഗുഗ്ഗുളു ഗുഗ്ഗുളു. ഇനി ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കണ്ടേ? ഞാവൽ മരത്തിന്റെ കൊമ്പുകളിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്ന കുരങ്ങൻ അതിന്റെ ശാഖകൾ ആട്ടിയപ്പോൾ നല്ല പഴുത്ത ഞാവൽ പഴങ്ങൾ ഗുളു ഗുഗ്ഗുളു ഗുഗ്ഗുളു എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് താഴെ ഒഴുകിയ നദിയിലേക്ക് പതിച്ചു. ഓ, ഇതൊക്കെ എന്ത് നമ്മൾ ഒരു പക്ഷെ വിചാരിക്കുന്നുണ്ടാകാം. എന്നാലൊന്ന് ആലോചിക്കണം, നിമിഷ നേരം കൊണ്ടാണ് കാളിദാസൻ ഈ കവിത ഉണ്ടാക്കിയത് അത്രേ. ഗ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന എത്ര പാട്ടുകൾ നമുക്കറിയാമെങ്കിലും ആരെങ്കിലും ഒരാൾ നമ്മളോടൊന്നും വന്ന് ഗ വെച്ചൊരു പാട്ട് പാടിക്കുക എന്ന് പറഞ്ഞാൽ ബബ്ബബ്ബ വെച്ചടിക്കുന്നവരാണ് നമ്മളൊക്കെ. അത് വെച്ച് നോക്കുമ്പോൾ കാളിദാസന്റെ ഈ കഴിവ് അതൊന്ന് വേറെ തന്നെയല്ലേ. പിന്നീടൊരിക്കൽ നമ്മുടെ രാജാവ് കാളിദാസനോട് പറഞ്ഞു, ടം ടം തടം ടം തടടം തടം ടം. ഈ വരിയിൽ അവസാനിക്കുന്ന വേറൊരു 4 വരി കവിത പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയേ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും രാജാവിന് എന്തിന്റെ കേടാണെന്ന്. വെറുതെ ഇരിക്കുന്ന കവിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചോളും. പക്ഷെ എന്ത് ചെയ്യാൻ, രാജകൽപ്പനയല്ലേ, അതനുസരിച്ചല്ലേ പറ്റൂ. കാളിദാസൻ അവിടെയും ശങ്കിച്ചു നിന്നില്ല, നിമിഷ നേരം കൊണ്ടൊരു 4 വരി കവിത അങ്ങ് ഉണ്ടാക്കിക്കൊടുത്തു. രാജാഭിഷേകേ മത വിഹ്വലായ ഹസ്താച്യുതോ ഹേമഘടോ യുവത്യ സോപാന മാർഗേഷ്ടം കരോതി ശബ്ദം ടം ടം ടടം ടം തടടം തടം ടം. ഉപജാതി എന്നൊരു വൃത്തത്തിൽ 1 ഒരു 4 വരി കവിത കാളിദാസൻ നിമിഷ നേരം കൊണ്ടുണ്ടാക്കി. രാജാഭിഷേക കർമ്മങ്ങൾക്കിടെ ക്ഷീണിതയായ ഒരു കൊച്ചു ബാലികയുടെ കയ്യിൽ നിന്ന് അവളുടെ കുടം ടം ടം ടടം ടം തടടം തടം ടം എന്ന ഉച്ചയുണ്ടാക്കി നിലത്ത് ഉരുണ്ടുരുണ്ടുരുണ്ടു വീണു. ഇതായിരുന്നു ആ 4 വരി കവിതയുടെ അർത്ഥം. തന്റെ 2 ചാലഞ്ചുകളും നിഷ്പ്രയാസം മറികടന്ന കാളിദാസനോട് വിക്രമാദിത്യ രാജാവിന് ഒരു ചെറിയ അസൂയ തോന്നിയിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം 3 ഒരു ചാലഞ്ച് കവിക്ക് മുൻപിൽ അങ്ങ് വെച്ചിട്ടു. പിബിയിലിക ദന്തിവരം പ്രസൂതെ. ഈ വരി 4 വരുന്ന ഒരു 4 വരി കവിത കൂടി ഉണ്ടാക്കാൻ രാജാവ് നമ്മുടെ കാളിദാസനോട് പറഞ്ഞു. ഈ നേരത്തെ പറഞ്ഞ വരിയുടെ അർത്ഥം ഉറുമ്പ് ആനയെ പ്രസവിക്കുന്നു എന്നുള്ളതാണ്. എന്തു വലിയ മണ്ടത്തരം! പക്ഷെ അത് അർത്ഥവത്തായ രീതിയിൽ കവിതയിൽ പ്രയോഗിക്കുക എന്നുള്ളതായിരുന്നു കാളിദാസന് മുമ്പിലുള്ള ചലഞ്ച്. അവിടെയും കാളിദാസൻ തോറ്റില്ല. 4 വരി കവിത നിമിഷ നേരം കൊണ്ട് നമ്മുടെ കവി അങ്ങുണ്ടാക്കി. ഈ 4 വരി കവിതയിലെ ആദ്യത്തെ 3 വരികളും ഓരോരോ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം: കാ ഘാതതേ ഭൂമിഗതാൻ മനുഷ്യാൻ, അതായത് ഭൂമിയിൽ നടക്കുന്ന മനുഷ്യനെ എന്ത് കടിക്കുന്നു? 2 ചോദ്യം: കം ഹന്തതി സിംഹ പ്രകട പ്രഭാവ, അതായത് സിംഹത്തിന്റെ പ്രകടമായ പ്രഭാവം, ചുരുക്കി പറഞ്ഞാൽ സിംഹം എന്തിനെ കൊല്ലുന്നു? 3 ചോദ്യം: കരോതി കിംവ പരിപൂർണ ഗർഭ,
അതായത് ഗർഭിണിയായ സ്ത്രീ എന്ത് ചെയ്യുന്നു? മൂന്ന് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നാലാമത്തെ വരിയിൽ. തിപീലിക ദന്തിവരം പ്രസൂത. ഭൂമിയിൽ നടക്കുന്ന മനുഷ്യനെ തിപീലിക അഥവാ ഉറുമ്പ് കടിക്കുന്നു. സിംഹത്തിന്റെ പ്രകടമായ ഭാവം ആനയെ കൊല്ലുന്നു. പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ തന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ഇനി ഈ ഉത്തരങ്ങളൊന്ന് ചേർത്ത് വായിച്ച്, ഉറുമ്പ് ആനയെ പ്രസവിക്കുന്നു. ഇടയ്ക്ക് ഒരു കോമ ഇട്ട് കൊടുത്താൽ സംഭവം ക്ലീൻ ആയി. ഇത് സംസ്കൃതത്തിൽ ക്രമം എന്നൊരു അലങ്കാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ മൂന്ന് വരി ചോദ്യങ്ങളും നാലാമത്തെ വരി നേരത്തെ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരവുമായി വരുന്ന ഒരു അലങ്കാരത്തെയാണ്, ഒരു ഭാഷാ സവിശേഷതയാണ് ക്രമം എന്ന് പറയുന്നത്. കാളിദാസന്റെ ആത്മവിശ്വാസത്തെ കാണിക്കുന്ന മറ്റൊരു ഐതിഹ്യം കൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കാളിദാസന്റെ സമകാലീനായിരുന്നു ഭവഭൂതി എന്ന മറ്റൊരു സംസ്കൃത കവി. ഉത്തര രാമചരിതം എന്ന രാമായണത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എഴുതിയത് ഇദ്ദേഹമാണത്രേ. അങ്ങനെ ഇരിക്കെ ശിവനും പാർവതിയും തമ്മിൽ ഒരു സംശയം. കാളിദാസനാണോ ഭവഭൂതിക്കാണോ കഴിവ് കൂടുതൽ? ശിവൻ ഉത്തരം പറഞ്ഞു, കാളിദാസനും ഭവഭൂതിക്കും രണ്ടു പേർക്കും ഒരേ കഴിവ് തന്നെയാണ്. എന്നാൽ കാളിദാസന് അല്പം ആത്മവിശ്വാസം കൂടുതലുണ്ട് ഭവഭൂതിയേക്കാൾ. വേണമെങ്കിൽ ദേവി അത് തന്നെ പോയി പരീക്ഷിച്ചോളൂ. ഇത് പരീക്ഷിക്കാനെന്ന വണ്ണം പാർവതി മുരുകനെയും കൊണ്ട് ഭൂമിയിലേക്ക് ചെന്നു അത്രേ. പാർവതി ഒരു അമ്മയുടെ വേഷത്തിലും മുരുകൻ മരിച്ച ആ അമ്മയുടെ കുട്ടിയുടെ വേഷത്തിലുമായിരുന്നു കാളിദാസന്റെയും ഭവഭൂതിയുടെയും അടുക്കലേക്ക് ചെന്നത്. ആ അമ്മ കൊട്ടാരവാതിലിനടുത്തിരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. എല്ലാവരും പെട്ടെന്ന് ഓടി അടുത്തുകൂടി. എന്തിനാണ് ഞങ്ങൾ കരയുന്നത്? ഞങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയൂ. കുറെ കരച്ചിലിന് ശേഷം ആ അമ്മ ഒരു താളിയോല എല്ലാവർക്കും കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ദാ ഇതൊരു കവിതയുടെ തുടക്കം മാത്രമാണ്. നിങ്ങൾ ആരെങ്കിലും ഇതൊന്ന് ഭംഗിയായി പൂർത്തീകരിച്ചു തരണം. അപ്പോൾ ചുറ്റും കൂടി നിന്നവർക്കൊരു സംശയം, എന്തിനാണ് ഈ കവിത പൂർത്തീകരിക്കാൻ ഇവൾ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? അപ്പോൾ ആ അമ്മ പറഞ്ഞു, എന്റെ മകനൊരു മുനിശാപമേറ്റു, അവൻ മരിച്ചിരിക്കുകയാണ്. അവൻ ജീവിക്കണമെങ്കിൽ ഈ കവിത നന്നായി പൂർത്തീകരിക്കണം. അങ്ങനെ ആ കവിത പൂർത്തീകരിച്ചാൽ മാത്രമേ അവന് ശാപമോക്ഷം ലഭിക്കുകയും ജീവനിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയുമുള്ളൂ. ഇത്രയും പറഞ്ഞ് ആ അമ്മ വീണ്ടും പൊട്ടിക്കരഞ്ഞു. കുറേയധികം പണ്ഡിതന്മാർ ആ കവിത പൂർത്തീകരിച്ചുവെങ്കിലും കുട്ടി ജീവിച്ചില്ല. അവരെല്ലാവരും തലയിൽ മുണ്ടിട്ട് തിരിച്ചു ഓടി. അവർ പോയ വഴിക്ക് പുല്ലുപോലും മുളച്ചില്ല. അങ്ങനെ ഇരിക്കെ ഭവഭൂതി അവിടെ വന്നു. ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ആ താളിയോല വാങ്ങിച്ച് അതിലെ കവിത പൂർത്തീകരിച്ചു. എന്നിട്ടും ആ കുട്ടി ജീവിച്ചില്ല. ഭവഭൂതി ഒന്ന് ചമ്മി. ഭവഭൂതി പിന്നീട് ഒന്നും മിണ്ടിയില്ല. ആരും കാണാതെ പതിയെ അങ്ങ് സ്ഥലം വിട്ടു. അങ്ങനെ ഇരിക്കെ നമ്മുടെ കാളിദാസനും അവിടേക്ക് വന്നു. സംഭവങ്ങളെല്ലാം അറിഞ്ഞ കാളിദാസൻ ആ താളിയോല വാങ്ങിച്ച് കവിത പൂർത്തീകരിച്ചു. ഇത് കേട്ട എല്ലാവരും അത്ഭുതപ്പെട്ടു. ഭവഭൂതി പറഞ്ഞ അതേ കവിത. ഇരുവരും ഒരേ കവിത തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇരുവരും തത്തുല്യമായ കഴിവുകൾ ഉള്ളവരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ കാളിദാസൻ കവിത പൂർത്തീകരിച്ചിട്ടും ആ കുട്ടി ജീവിച്ചില്ല. കാളിദാസൻ കവിത പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടും ആ കുട്ടി ജീവിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ ഇനി കരയേണ്ട, നിങ്ങളുടെ കുട്ടി മരിച്ചിട്ടില്ല. ഞാൻ പൂർത്തീകരിച്ച കവിത കേട്ടിട്ടും നിങ്ങളുടെ കുട്ടി ജീവിച്ചില്ലെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ഇത്രയും പറഞ്ഞ് കൂളായിട്ട് കാളിദാസൻ അങ്ങ് പോയി. തൽക്ഷണം പാർവതിയും മുരുകനും അപ്രത്യക്ഷരായി. അങ്ങനെ കാളിദാസന് ഭവഭൂതിയേക്കാൾ ആത്മവിശ്വാസം കൂടുതലുണ്ടെന്ന് പാർവതിക്ക് മനസ്സിലായി അത്ര. ഇതുകൂടാതെ മറ്റനേകം ഐതിഹ്യങ്ങൾ കാളിദാസനെ പറ്റിയിട്ടുണ്ട്. കാളിദാസന്റെ മരണത്തെ പറ്റി ചരിത്രകാരന്മാർ പൊതുവെ പറയുന്നത് ശ്രീലങ്കയിൽ വെച്ച് ഏതോ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കാളിദാസൻ കൊല്ലപ്പെട്ടു എന്നാണ്. അതും അവ്യക്തമാണ് കേട്ടോ. ചില സാഹിത്യ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം കാളിദാസൻ ഒരാളല്ല, മൂന്നു പേരാണത്രേ. ഋതുസംഹാരവും മേഘദൂതവും രചിച്ചത് ഒരു കാളിദാസൻ. കുമാരസംഭവവും രഘുവംശവും രചിച്ചത് മറ്റൊരു കാളിദാസൻ. ശാകുന്തളവും വിക്രമോർവശീയവും മാളവികാഗ്നിമിത്രവും രചിച്ചത് മൂന്നാമതൊരു കാളിദാസൻ. അങ്ങനെ കാളിദാസൻ ഒരാളല്ല, മറിച്ച് മൂന്ന് പേരാണെന്നൊരു അഭിപ്രായവും ചിലർക്കിടയിൽ ഉണ്ട്. എന്നാൽ അതിനും വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ.
കാളിദാസ കവിയെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.